ഇന്ന് ഗാന്ധി ജയന്തിയാണ്. രാഷ്ട്രപിതാവിന്റെ സ്മരണ പുതുക്കുകയാണ് രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി ശുചീകരണ യജ്ഞം പുരോഗമിക്കുകയുമാണ്. ആ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകാനുണ്ട്. ആർക്കെ, മറ്റൊരു ഗാന്ധി ജയന്തി ദിനം കൂടി, എന്തൊക്കെയാണ് ഇന്ന് ഡൽഹിയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഡൽഹിയിൽ വളരെ പ്രധാനപ്പെട്ട ചടങ്ങായിട്ട് നടന്നത് രാജ്ഘട്ടിലാണ്. രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി, രാഷ്ട്രപതി അടക്കമുള്ള പ്രമുഖർ എത്തി. ഒപ്പം സമൂഹ പ്രാർത്ഥന, എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമൂഹ മത പ്രാർത്ഥന നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ വാത്മീകി മന്ദിറിൽ, മഹാത്മാഗാന്ധി കൂടുതൽ സമയം ഡൽഹിയിൽ താമസിച്ച വാത്മീകി മന്ദിറിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ഗാന്ധിജയന്തിയോട് അനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ നടന്നു വരികയാണ്. ഗാന്ധിജിയുടെ ഓർമ്മ നിലനിർത്തുന്ന വിധത്തിൽ, അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്ന വിധത്തിലുള്ള അനുസ്മരണ പരിപാടികളാണ് രാജ്യമാകെ ഇപ്പോൾ നടന്നു വരുന്നത്. ശുചീകരണ വാരാഘോഷം ആഘോഷിക്കുകയാണ് നമ്മൾ. ഇതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ശുചീകരണ വാരാചരണ പരിപാടികൾക്കും ഇന്ന് തുടക്കമായിട്ടുണ്ട്. ഒപ്പം ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുചീകരണ യജ്ഞങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.